സിൽവർ ലൈൻ പദ്ധതിയിൽ കൊല്ലം സ്റ്റേഷനായി കണ്ടെത്തിയ സ്ഥലം വലിയ വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലമെന്ന് ഡി പി ആർ കൊല്ലം കാസർഗോഡ് യാർഡുകളും ജലാഘാത പ്രദേശമാണ് കൂടുതൽ പഠനം വേണമെന്ന് ഡി പി ആറിൽ വിലയിരുത്തലുണ്ട് പ്രശാന്ത് കൃഷ്ണ ചേരുന്ന വിവരങ്ങളുമായി പ്രശാന്ത് നൂറ്റി അറുപത്തി നാല് മേഖലകൾ പ്രളയ സാധ്യതാ മേഖലകളാണ് അതിൽ ഇരുപത്തിയഞ്ചോളം എണ്ണം അതിതീവ്ര മേഖലകളായും ഈ ഡി പി ആറിൽ ഗണിച്ചിട്ടുണ്ട് ഈ കൊല്ലത്ത് കാണാൻ പോകുന്ന അല്ലെങ്കിൽ ആഘാതം പാരിസ്ഥിതി ആഘാതമടക്കം എങ്ങനെയാണ് ാണ് ഡി പി പ്രതീക്ഷ ജലശാസ്ത്രപരമായ ദുർബലമായ പ്രദേശം എന്ന രീതിയിൽ മൂന്നായാണ് ഈ പ്രദേശങ്ങൾ അതായത് സിൽവർ ലൈൻ സ്റ്റേഷൻ ഉൾപ്പെട്ട യാർഡുകൾ ഉൾപ്പെട്ട സ്ഥലങ്ങളെ ഡി പി ആറിൽ തരംതിരിച്ചിരിക്കുന്നത് അതിൽ വെരി ഹൈ ഉയർന്ന പ്രത്യാഘാതമുള്ളത് കുറഞ്ഞ ഉയർന്ന വളരെ ഉയർന്ന പ്രത്യാഘാതമുള്ളത് ഉയർന്ന പ്രത്യാഘാതമുള്ളത് പിന്നെ വലിയ മിതമായ പ്രത്യാഘാതമുള്ളത് ഇങ്ങനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഇതിൽ ഇതിൽ തന്നെ കൊല്ലം സ്റ്റേഷൻ നിർദ്ദിഷ്ട സിൽവർ ലൈൻ പാതയുടെ കൊല്ലം സ്റ്റേഷനും രണ്ട് യാഡുകളും വെള്ളക്കെട്ട് സാധ്യതയുള്ള പ്രദേശമാണ് എന്നാണ് ഈ ഡി പി ആറിൽ വ്യക്തമാക്കുന്നത് ഇതിനൊപ്പം തന്നെ ഉയർ വളരെ ഉയർന്ന വെള്ളക്കെട്ട് സാധ്യതയുള്ള പ്രദേശമെന്നാണ് വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ഉയർന്ന വെള്ളക്കെട്ട് സാധ്യതയുള്ള പ്രദേശമായി കണക്കാക്കുന്ന സ്ഥലമാണ് ഈ കോട്ടയം സ്റ്റേഷൻ അതുപോലെ തന്നെ ചെങ്ങന്നൂര് കൊച്ചി എയർപോർട്ട് എന്നീ സ്റ്റേഷനുകൾ വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലമായി ഡി പി ആറിൽ വ്യക്തമാക്കുന്നു ഇതിൽ പ്രധാനം ഈ രണ്ട് യാർഡുകൾ ഈ കൊല്ലത്തെ സ്റ്റേഷനും രണ്ട് യാഡുകളും ഈ പാടവും അതുപോലെ തന്നെ ഈ തോടുുമെല്ലാം ചേരുന്ന സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ദുർബ ജല ജലശാസ്ത്രപരമായി ഹൈഡ്രോളജിക്കലി ഫ്രജൈലായിട്ടുള്ള സ്ഥലം ദുർബലമായ സ്ഥലമെന്നാണ് ഡി പി ആർ വിലയിരുത്തുന്നത് അതുകൊണ്ടുതന്നെ കൂടുതൽ പഠനങ്ങൾ വേണമെന്ന് തന്നെയാണ് ഈ ഡി പി ആറിൽ വ്യക്തമാക്കുന്നത് ഇതിനൊപ്പം തന്നെ കൂടുതൽ പഠനം വേണമെന്ന് നിർദ്ദേശിക്കുന്ന ഒരു സ്ഥലം എറണാകുളമാണ് എറണാകുളം സ്റ്റേഷൻ്റെ കാര്യത്തിൽ ഇതേ കാര്യം തന്നെ നിർദ്ദേശിക്കുന്നു ഒപ്പം കാസർഗോഡ് യാർഡും ഇതിൻ്റെ കാര്യത്തിലും കൂടുതൽ പഠനം വേണമെന്ന് ഡി പി ആർ നിർദ്ദേശിക്കുന്നുണ്ട് അത് ഇതെല്ലാം തന്നെ ഫ്ലഡ് പ്ലെയിൻ എന്ന കാറ്റഗറിയിൽ അതായത് വെള്ളക്കെട്ട് വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളാണ് എന്ന വിലയിരുത്തലാണ് ഈ ഡി അല്ലെങ്കിൽ പഠനത്തിന് ശേഷമാണ് ഇങ്ങനൊരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് പരിസ്ഥിതി ആഘാത പഠനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിനകത്താണ് ഈ ഭാഗമുള്ളത് ഒപ്പം തന്നെ കൊല്ലത്തെ തോടുമായി ബന്ധപ്പെട്ട അതായത് ഈ കൊല്ലം സ്റ്റേഷൻ യാർഡ് എന്നിവയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെ തോട് മുൻ വെള്ളം സാധാരണഗതിയിൽ വെള്ളം ഒഴുകി വരുമ്പോൾ മഴക്കാലത്തും മറ്റും വെള്ളം ഒഴുകി വരുമ്പോൾ ഇത് പരന്നു പോകുന്ന തോട് ഈ ഇതിലെല്ലാം തടസ്സമുണ്ടാകുന്ന രീതിയിൽ എന്നതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് ഒരു ജലശാസ്ത്രപരമായ ദുർബലമായ പ്രദേശമെന്ന് വിലയിരുത്തുന്നത് ും കൂടുതൽ പഠനങ്ങൾക്ക് ശേഷം മാത്രമേ ഇതിനോടകം അലൈൻമെന്റ് കണ്ടെത്തിയിട്ടുള്ള കൊല്ലം സ്റ്റേഷൻ്റെ ആണെങ്കിലും രണ്ട് യാർഡുകളുടെ കാര്യത്തിലാണെങ്കിലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കൂ എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഡി പി ആർ പ്രശാന്ത് അവിടെയാണ് കാരണം ഈ ഹൈഡ്രോളജിക്കലിയിലാണ് എന്ന് എന്തായാലും ഇതിന്റെ ഈ പഠനങ്ങൾ ഡി പി ആറിൽ വ്യക്തമാക്കുമ്പോൾ അത് സങ്കീർണതയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം കാരണം പ്രളയ മേഖലകൾ നിരവധിയുണ്ട് അതിതീവ്രമെന്ന ഗണത്തിലേക്ക് ഈ പ്രദേശങ്ങൾ മാറുകയാണെങ്കിൽ ഈ പദ്ധതിയിൽ വലിയ ആത്മവിശ്വാസമൊക്കെ പുലർത്തുന്ന സർക്കാർ എന്തായാലും ഒരു പുനരാലോചനയ്ക്ക് ചില മേഖലകളിൽ അത് അപ്പാടെ പദ്ധതി മാറ്റുകയല്ല പക്ഷേ ഇത്തരം സാമൂഹിക ആഘാതങ്ങൾ പാരിസ്ഥിതിക ആഘാതങ്ങളൊക്കെ തന്നെ കൂടുതലായി കാണുന്ന പ്രദേശങ്ങളിലൊക്കെ ഒരു തിരുത്തലിലേക്ക് പോകുമെന്നാണോ മനസ്സിലാക്കേണ്ടത് ഡി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശങ്കയ്ക്ക് വക നൽകുന്ന തരത്തിലേക്ക് ഈ എറണാകുളം അടക്കമുള്ള പ്രദേശങ്ങൾ മാറുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരു തരത്തിൽ പ്രതീക്ഷിക്കാം നമുക്കറിയാം ഈ കഴിഞ്ഞ വെള്ളപ്പൊക്ക കാലത്തെല്ലാം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനകത്തു തന്നെ വെള്ളം കയറിയ ഒരു സ്ഥിതിവിശേഷമെല്ലാം നാം കണ്ടതാണ് ഡി പി ആറിന്റെ കാര്യത്തിൽ ഇതൊരു അന്തിമ കാരണം കാര്യം ഡി പി ആറിൽ ഇനിയും മാറ്റങ്ങൾ വരുമെന്നാണ് ഈ ഡി പി ആർ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കേരയിൽ എം ടി തന്നെ വിശദീകരിച്ചത് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നായി തരംതിരിക്കുന്നു അതിൽ വെരി ഹൈ എന്ന കാറ്റഗറിയിലാണ് വിഭാഗത്തിലാണ് കൊല്ലം സ്റ്റേഷൻ ആൻഡ് ടു യാർഡ് കൊല്ലം സ്റ്റേഷനിൽ രണ്ട് യാർഡും ഉൾപ്പെടുന്നത് അത് അവിടെ ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാമത്തെ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊന്ന് മണ്ണൊലിപ്പാണ് ഈ മണ്ണൊലിപ്പ് ഈ പ്രദേശത്ത് ഈ പദ്ധതി വരുന്നതിലൂടെ ഉണ്ടാകുന്ന മണ്ണൊലിപ്പ് കാരണം പ്രദേശത്തുള്ള ജല ജലസ്രോതസ്സുകൾ മോശമാകും നശിക്കും എന്ന കണ്ടാമിനേഷൻ എന്നാണ് അതിൽ പറയുന്നത് ഒപ്പം തന്നെ മറ്റു കാര്യങ്ങളുള്ളത് വെള്ളക്കെട്ട് മറ്റ് പല സ്ഥലങ്ങളിലുണ്ടാകും ഈ വെ വെള്ള മണ്ണൊലിച്ച് പോകുന്നതിനെ തുടർന്നുണ്ടാകുന്ന ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട് ഈ റൈസിൻ വാട്ടർ ടേബിൾ വെള്ള ജലവിധാനത്തിലെ ഉയർച്ചയും വ്യ വ്യതിയാനവും ഉണ്ടാകുമെന്ന് ഇത് എല്ലാം ഇതിൽ പറയുന്നു ഇത്തരത്തിൽ വിശദമായി തന്നെ പറയുന്നുണ്ട് ഈ രണ്ടാമത്തെ അതായത് ഉയർന്ന വെള്ളക്കെട്ട് സാധ്യതയുള്ള സ്ഥലം എന്ന രീതിയിൽ പറയുന്നത് കോട്ടയം ചെങ്ങന്നൂര് കൊച്ചി എയർപോർട്ട് സ്റ്റേഷനുകളുടെ കാര്യത്തിലാണ് ഇവിടെയും ഇതേ പ്രശ്നങ്ങൾ തന്നെ പറഞ്ഞത് ഈ കൊച്ചി എയർപോർട്ടിൻ്റെ കാര്യത്തിൽ ടി എസ് കനാല് ഈ വിഷമിക്കണം അതുമായി ബന്ധപ്പെട്ട് അതായത് ഈ ഉയർന്ന വെള്ളക്കെട്ട് സാധ്യതയുള്ള നിർദ്ദിഷ്ട സിൽവർ ലൈൻ പ്രദേശ സ്റ്റേഷൻസ് പ്രദേശത്ത് ഈ തോടുകളുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഈ തോടുകൾ ഒഴിവാകപ്പെടുന്ന പോലുള്ള സ്ഥിതികൾ അത് കൂടുതൽ സ്ഥിതി സങ്കീർണമാക്കുമെന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ കാര്യം ഈ ഉയർന്ന ഏറ്റവും ഉയർന്ന പ്രത്യാഘാതമുള്ള ഇപ്പോൾ ഹൈഡ്രോളജിക്കലി ഫ്രജയിലായിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പഠനം വേണം എന്ന് അതിനുശേഷം മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് നിർദ്ദേശിക്കുന്നത് അതായത് ഇപ്പോഴുള്ള ഡി പി ആർ നിർദ്ദിഷ്ട അലൈൻമെൻറ്റിൽ ഈ നിർദ്ദേശിച്ചിരിക്കുന്ന കൊല്ലം സ്റ്റേഷൻ്റെ ആണെങ്കിലും യാഡിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ കാസർഗോഡ് യാർഡ് അതുപോലെ തന്നെ കോട്ടയം കൊച്ചി എയർപോർട്ട് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ ജലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് മാത്രമല്ല ഈ കൊല്ലം തീർച്ചയായും പ്രശാന്ത് സൂചിപ്പിച്ചല്ല നമുക്കറിയാവുന്ന കാര്യമാണ് അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല കാരണം കഴിഞ്ഞ പ്രളയകാലഘട്ടങ്ങളിലൊക്കെ തന്നെ നമ്മൾ അനുഭവിച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ സംരക്ഷിത മേഖലകളൊക്കെ തന്നെ ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന അവകാശപ്പെടുമ്പോഴും ഇത്തരത്തിൽ ഡി പി ആറിൽ തന്നെ ഈ മുന്നോട്ട് വയ്ക്കുന്ന ഈ ആശങ്കകൾ വലുതാണ് സിൽവർ ലൈൻ പദ്ധതിയിൽ കൊല്ലം സ്റ്റേഷനായി കണ്ടെത്തിയ സ്ഥലമാണ് വലിയ വെള്ളപ്പൊക്ക സാധ്യത ഉള്ള സ്ഥലമെന്ന് ഡി പി ആർ തന്നെ അടയാളപ്പെടുന്നത്